ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത ഒരു 50 വർഷം കഴിഞ്ഞ്, അടുത്ത ഒരു 60 വർഷം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇനി നടക്കുകയുള്ളൂ, അടുത്ത ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ആകുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തൊരു ഉണർവുണ്ടാകാൻ ഇനി ഒരു 10-15 വർഷം എടുക്കും, ഈ ചർച്ചിൽ നിന്ന് വളരാൻ ഇനി ഒരു 3-4 കൊല്ലം എടുക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക്, 400 കൊല്ലം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിനെ എൻ്റെ കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്തെടുത്തു. വർഷങ്ങളെടുത്ത് കായ്ക്കേണ്ട ബദാം അഹരോന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിച്ച് ഭൂ ഉള്ളതാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആഹാബിൻ്റെ രഥത്തിന് മുൻപിൽ ഓടി ഹോരേബിലെത്തുവാൻ ഏലിയാവിൻ്റെ കാലുകൾക്ക് വേഗത കൊടുത്തൊരു ദൈവമുണ്ട്. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ കഴിയും, സ്വർഗത്തിലെ ദൈവത്തിന് ചില പ്രോസസ്സുകൾ സ്പീഡപ്പാക്കാൻ കഴിയും, വേഗത്തിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആവർത്തന 28 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് പറയുന്ന അവൻ്റെ കൽപ്പനകളെ ചട്ടങ്ങളെ നീ പ്രമാണിച്ചാൽ അവൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന്. എന്തായി വാലും തലയുമായിട്ടുള്ള വ്യത്യാസം? വാലെന്ന് പറയുന്നത് പുറകിലാണ്, തലയെന്ന് പറയുന്നത് മുൻപിലാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, പുറകിൽ കിടന്ന നിന്നെ, പലതിലും പിൻപിലായി പോയ നിന്നെ ഞാൻ മുന്നിൽ കൊണ്ടുവരും, എല്ലാത്തിൻ്റെയും മുൻപിലാക്കും.